ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു നാടൻ ബീഫ് വരട്ടിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനു വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞതാണ്. ഇനി ഇതൊന്ന് നന്നായി കഴുകിയെടുക്കാം. ഇത് നമുക്ക് കുക്കറിൽ ഒന്ന് 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചിയും കൂടി നന്നായി ചതച്ചെടുക്കുക. 4 വലിയ സവാള, 3 തക്കാളി, 4 പച്ചമുളക് എല്ലാം കൂടി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിക്കെടുക്കുക. സവാള വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 3 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ഇനി ഇതിലേക്ക് കുരുമുളക് ചതച്ചത് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് 1 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. 1/2 സ്പൂണ് കുരുമുളക് പൊടി ചതച്ചതാണ്. എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇതൊന്നും മൂത്ത് വന്നാലേ തക്കാളിയും പച്ചമുളകും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം കുക്കറിൽ വേവിച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം.
ബീഫ് ഒന്ന് നന്നായി വരട്ടിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.